നമസ്കാരം. തുക്കാറാം ഒമ്പള എന്ന പേര് എന്ന സാധാരണ ആ പോലീസുകാരന് നാമം ഒരു ഭാരതീയനും മറക്കാനാവില്ല. കാരണം അജ്മൽ കസവ എന്ന ആ ഭീകരനെ ജീവനോടെ പിടികൂടിയ പോലീസുകാരൻ്റെ പേരാണ് തുക്കാറാം ഒമ്പള. അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, സ്വന്തം ജീവൻ തന്നെ ബലി കഴിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അജ്മൽ കസബ് കുറേ ആളുകളെ കൂടി കൊല്ലുമായിരുന്നു. ഒപ്പം ഒടുവിൽ ഈ അജ്മൽ കസബ് എന്ന വ്യക്തിയും കൊല്ലപ്പെടുകയായിരുന്നു. കഥ അവിടെ കൊണ്ട് തീരില്ല. അവിടെയാണ് ഈ സാധാ പോലീസുകാരൻ ഒരു വലിയ മഹത് വ്യക്തിയും ഇന്ത്യയെ തന്നെ രക്ഷിച്ച ഒരു മഹാപുരുഷനുമാവുന്നത്. കസബ് എന്ന ആ ഭീകരനെ ജീവനോടെ പിടിക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ അയാൾ പിന്നെ ഒരു 1000 പേരെ കൂടെ കൊന്നിട്ട് ഒരുപക്ഷെ സുരക്ഷാസേനയുടെ വെടിയേറ്റ് ഈ അജ്മൽ കസബ് എന്ന തീവ്രവാദിയും കൊല്ലപ്പെടും. പിന്നീട് നടക്കുന്നതോ കഥകളുടെ പെരുന്നാളായിരിക്കും. അജ്മൽ കസബിൻ്റെ കയ്യിൽ ഒരു രാഖി കെട്ടിയിട്ടുണ്ടായിരുന്നു, നെറ്റിയിൽ കുറിയുണ്ടായിരുന്നു. അന്ന് ബോംബെയിൽ ഭീകരാക്രമണം നടത്തിയ ഒട്ടുമിക്കവരുടെ ശരീരത്തിലും ഇത്തരം അടയാളങ്ങളുണ്ടായിരുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചെയ്തത് ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെയോ അല്ലെങ്കിൽ അത് RSS തലയിലേക്ക് ചാർത്തപ്പെടുമായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയാണ്. ജീവനോടെ കിട്ടിയതുകൊണ്ട് മാത്രം അതിൻ്റെ പിന്നിലെ കളികൾ അറിയാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിലോ? അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു എന്ന് ശ്രദ്ധിക്കണം. ഭരണം അവരുടേതാണ്, അധികാരം അവരുടേതാണ്, സേനകൾ അവരുടെ കയ്യിലാണ്. എങ്ങനെ വേണേലും കഥകൾ പടച്ചു വിടാൻ തക്ക രീതിയിൽ മാധ്യമങ്ങളും അവരുടെ കൂടെയാണ്. കാര്യം അക്കാലത്ത് പ്രധാനപ്പെട്ട മിക്ക മാധ്യമങ്ങളുടെയും തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ അവർ പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ വാരിക്കോരി കൊടുത്തിരുന്നു. അപ്പോൾ ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ കഥകൾ പടച്ചുവിടാനും അവർ റെഡിയായിരുന്നു. അപ്പോൾ ഈ തുക്കാറാം എന്ന ഈ സാധാരണ പോലീസുകാരൻ ഈ അജ്മൽ കസബിനെ സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ, ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാവുന്ന കഥകൾ, ഒരുപക്ഷെ RSS എന്ന സംഘടന തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ആ നിരോധനത്തിൽ പെട്ടേനെ. ആ കുറ്റകൃത്യം ചെയ്തത് അല്ലെങ്കിൽ ആ കൂട്ടക്കൊലകൾ ചെയ്തതിൻ്റെ പഴി അതിൽ യാതൊരു പങ്കുമില്ലാത്ത അല്ലെങ്കിൽ മനസ്സറിവ് പോലുമില്ലാത്ത RSS തലയിലേക്ക് വന്നു ചേരുമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് തക്കിയ എന്ന ആ സൂത്രം ആ തീവ്രവാദികൾ ഉപയോഗിച്ചത്. ആ തീവ്രവാദികൾ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച്, അവരുടെ മതവിശ്വാസമനുസരിച്ച്, മറ്റൊരു മതത്തിൻ്റെയും അടയാളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ സ്വന്തം ശരീരത്തിൽ അണിയാനോ തൊടാനോ ഒന്നും പാടില്ല എന്നിരിക്കെ അവർ അത്രയും വലിയ, അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ തെറ്റ് അവർ ചെയ്തത് തക്കിയ എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റു ഒരു കൂട്ടരെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുറ്റ ആരോപിതരാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത, ബോധപൂർവം ചെയ്ത ഒരു സംഗതിയാണ്. ആ 10 ഒരാളെയെങ്കിലും ജീവനോടെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർക്കുക. ഇവിടെ അന്നും ഇന്നും ഇടത് എക്കോസിസ്റ്റം വളരെ ശക്തമാണ്. അതേപോലെ തന്നെ കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഴിയെല്ലാം RSS അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെയോ തലയിൽ വരുമായിരുന്നു. അവിടെയാണ് ശരിക്കും മറ്റൊരു വലിയ വിപത്തിൽ നിന്ന്, ഒരുപക്ഷെ ഇന്ത്യയിൽ തുടർന്ന് അങ്ങോട്ടുണ്ടാവാൻ പോകുന്ന എല്ലാ കലാപങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനമായനെ ഈ അജ്മൽ കസബ് എന്ന വ്യക്തിയെ ജീവനോടെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ. ഇതൊക്കെ മറ്റു പലർക്കും അതിനുശേഷം അന്വേഷിച്ചറിഞ്ഞതും മാധ്യമങ്ങളോടെയും, എല്ലാ മാധ്യമങ്ങളൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് തന്നെ ഈ കഥ തിരിച്ച് ഇത് ചെയ്തത് ഹിന്ദു സംഘടനകളാണെന്ന് വരുത്തി തീർക്കാൻ തുടക്കത്തിൽ അവരൊരു കഥമനയനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ അതെല്ലാം പാളിപ്പോയി. ഒടുവിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇനിയിപ്പോൾ ആര് വന്ന് പറഞ്ഞിട്ട് കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം അതാരാണ് ചെയ്തതെന്ന്. പാകിസ്ഥാൻ തീവ്രവാദികളാണ് ചെയ്തതെന്നും നമുക്കന്നറിയാം. അന്ന് കോൺഗ്രസ് പക്ഷേ യാതൊരു തിരിച്ചടിയും കൊടുക്കുകയും ഉണ്ടായില്ല പാകിസ്ഥാനോട്. അന്ന് അവർ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നുണ്ടായ ഒരു പ്രസ്താവന, ഇനിയും ഇതുപോലെ ഒരെണ്ണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അന്ന് ഒരുപക്ഷെ ഇന്ത്യ യുദ്ധം ചെയ്യുന്നു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ഒരിക്കൽ കൂടെ, അതായത് അന്ന് തന്നെ 1200 പേർക്ക് മുകളിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു, ഇനിയും ഒരു 200 പേര് മരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കാം എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ ആ വലിപ്പവും വളർച്ചയും നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറി മാന്തിയിരിക്കും, ഒരു സംശയവുമില്ല. അന്ന് യാതൊരു മറുപടിയും കൊടുക്കുകയുണ്ടായില്ല മൻമോഹൻ സിംഗ്. ഏതാനും പ്രസ്താവനകൾ മാത്രം വന്ന് പറഞ്ഞു. AK ആന്റണിയെ പോലുള്ളവർ പ്രതിരോധ മന്ത്രിയൊക്കെ ആയിട്ട് പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ പോലും നമ്മൾ യാതൊന്നും പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് യാതൊരു രീതിയിലും മറുപടി കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല.
വർഷങ്ങൾക്ക് ശേഷം ഇതാ ഇപ്പോൾ അവരുടെ തന്നെ മനീഷ് തിവാരി എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അന്ന് ബോംബെ ആ ഭീകരാക്രമണത്തിന് നമ്മൾ മറുപടി കൊടുക്കാതിരുന്നത് വലിയ മണ്ടത്തരമാണെന്ന്. ഇപ്പോഴാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കത് മനസ്സിലായത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭീകരാക്രമണമാണ്. പക്ഷേ നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല, ഓർമ്മയുണ്ടായിരിക്കണം, ഓർക്കുകയും ചെയ്യരുത്. അതിനൊപ്പം തന്നെ മലയാളികൾ ഈ ബോംബെ ഭീകരാക്രമണം ഒരിക്കലും മറക്കരുത്, പൊറുക്കരുത്. ഒപ്പം മറ്റൊരു കാര്യത്തെപ്പറ്റി എപ്പോഴും ജാഗരൂകരായിരിക്കണം. അത് മറ്റൊന്നുമല്ല, ഈ അജ്മൽ കസബ് എന്ന ആ തീവ്രവാദിയെ തൂക്കിലേറ്റിയപ്പോൾ ആ തീവ്രവാദിക്ക് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നമസ്കാരം നടത്താൻ മാത്രം അത്രയും അധപതിച്ച മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടോ, ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ എന്ന ഓർമ്മയും മറക്കാൻ പാടില്ല. അത് മറന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻകാർ പോലും ചെയ്യില്ലായിരുന്നത്. അപ്പോൾ അതൊരു തീവ്രവാദിയാണ്, ഭീകരനാണ് എന്ന് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. മാനുഷികത ഉള്ളവരാണെങ്കിൽ, മാനുഷിക പരിഗണന ഉള്ളവരാണെങ്കിൽ, മനുഷ്യത്വമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ ശിക്ഷിക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തില്ല. നടത്തില്ല, നടത്തില്ല, ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മതസ്ഥനാണല്ലോ എന്ന തോന്നലുള്ളതുകൊണ്ട് മാത്രം, സ്വന്തം വർഗമാണല്ലോ എന്ന തോന്നലുകൊണ്ട് മാത്രം, സ്വന്തം വർഗമാണല്ലോ എന്ന തോന്നൽ കൊണ്ട് ചെയ്യുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വർഗീയത കാണിച്ച പരസ്യമായിട്ട് ഉണ്ടായിരുന്ന മനുഷ്യർ എന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് പന്നികൾ, അന്ന് മയ്യത്ത് നിസ്കാരം നടത്തിയ കുറച്ച് പന്നികൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വർഷവും ഈ ബോംബെ ഭീകരാക്രമണ ദിവസം വരുമ്പോൾ നമ്മൾ ഈ കാര്യം കൂടെ തീർച്ചയായിട്ടും സൂക്ഷിക്കണം, ഭയക്കണം. കാര്യം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.